മാന്യ പ്രേക്ഷകർക്ക് ഡി ടി വിയുടെ റിലാക്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പരീക്ഷാ തയ്യാറെടുപ്പിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്ന പ്രധാന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ സമയത്ത് പരീക്ഷാ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എക്സാമിന് പരീക്ഷാ ഹാളിൽ നമുക്ക് കൃത്യമായി ഓർമ്മ വരൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മ വരാൻ സഹായകമാകുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ തയ്യാറെടുപ്പുകൾ. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധ ഓർമ്മയിൽ നിൽക്കാൻ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ ശ്രദ്ധ അടിസ്ഥാനപരമായി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ശ്രദ്ധയാണ് ഓർമ്മയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഓർമ്മയിലെത്തുന്നത് മൂന്ന് തരത്തിലുള്ള മെമ്മറിയാണ് മനുഷ്യനുള്ളത്. മൂന്ന് സ്റ്റേജാണ് മെമ്മറിക്കുള്ളത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഇങ്ങനെ മൂന്ന് സ്റ്റേജാണ് മെമ്മറിക്കുള്ളത്. നമ്മൾ വായിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആദ്യം എത്തുന്നത് നമ്മളുടെ സെൻസറി മെമ്മറിയിലാണ്. ഈ സെൻസറി മെമ്മറിയിൽ നിന്ന് പിന്നീട് അത് ഷോർട്ട് ടേം മെമ്മറിയിലെത്തുന്നു, അത് പിന്നീട് ലോങ് ടേം മെമ്മറിയിലെത്തുന്നു. ലോങ് ടേം മെമ്മറിയിൽ എത്തുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ദീർഘകാലത്തെ കോർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പഠിക്കുന്ന കണ്ടൻറ്റുകൾ, നമ്മൾ വായിക്കുന്ന കണ്ടൻറ്റുകൾ, വായിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ ആണ് ആദ്യമായിട്ട് എത്തുന്നത്. സെൻസറി മെമ്മറിയിൽ നിന്ന് കഴിഞ്ഞ് ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തുന്നു. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് പല കുട്ടികൾക്കും ഇത് ലോങ് ടേം മെമ്മറിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് മറവി സംഭവിക്കുന്നത്. മറവി ഒരു രോഗം ഉണ്ടായത് കൊണ്ടല്ല വിദ്യാർത്ഥികൾ പലപ്പോഴും മറവി ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് പരാതി, വ്യാപകമായി പറയുന്ന ഒരു പരാതിയാണ്, ഞങ്ങൾക്ക് മറവി ഭയങ്കരമായിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മെമ്മറൈസിങ് പ്രോസസ്സ്, മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമായി നടന്നെങ്കിൽ മാത്രമേ അത് ഓർത്തെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ മെമ്മറിയിൽ സേവ് ചെയ്തൊരു സാധനത്തെ തിരിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അതിനെ മറവി എന്ന് പറയുന്നത്. അത് അവർ സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് സത്യത്തിൽ ഫെയിലിയർ സംഭവിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തും. സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തും. ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു പ്രത്യേകത, അത് കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. കുറഞ്ഞ വാലിഡിറ്റിയാണ് അതിനുള്ളത്. അത് കുറഞ്ഞ സ്പേസ് മാത്രമേ ഷോർട്ട് ടേം മെമ്മറിക്കുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്ന് ലോങ് ടേം മെമ്മറിയിൽ എത്തിക്കിട്ടിയാൽ പിന്നെ നമുക്ക് എത്ര കാലത്തേക്ക് വേണമെങ്കിലും അത് ഓർത്തെടുക്കാൻ സാധിക്കും. ലോങ് ടേം മെമ്മറിയുടെ പ്രത്യേകത, അതിൽ എത്ര ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എത്ര കാലത്തേക്ക് വേണമെങ്കിലും, എത്ര കാലം കഴിഞ്ഞാലും നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിൽ എത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വായിക്കുന്ന കാര്യങ്ങളെ റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക എന്ന് പറയുന്ന എക്സസൈസാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നൊരു ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിലെത്താൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷക്കാലത്ത് നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പുകൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഒരു പക്ഷേ നമ്മൾ മുമ്പ് ഒരു മാസം മുമ്പ് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇനി എക്സാമിന് മുമ്പ് ഒരു പക്ഷേ നമ്മളന്ന് പഠിച്ചു കഴിഞ്ഞതാണല്ലോ എന്ന് കരുതി നോക്കാതെ പോകുന്ന കുട്ടികളുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ എത്തണമെങ്കിൽ റിവിഷൻ നിർബന്ധമാണ്, റീകോളിംഗ് നിർബന്ധമാണ്, റിപ്പീറ്റേഷൻ നിർബന്ധമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ എടുത്ത മുഴുവൻ സമയം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടാണ് നമ്മളൊരു കാര്യം പഠിച്ചെടുത്തതെങ്കിൽ ആ അരമണിക്കൂർ റിവൈസ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല. വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ അതിനാവശ്യമുള്ളൂ. കാര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സമ്മറി നോട്ട്സ്, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള പോയിൻറ്സ്, ആ പോയിൻസിലൂടെ ഒന്ന് നമ്മളൊന്ന് കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ അതൊക്കെ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അതൊന്ന് റിവൈസ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മറ്റൊന്ന്, ഈ ഇങ്ങനെ ഓർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കുട്ടികളിൽ നിന്ന് കാണുന്ന ഒരു അപകടകരമായ ഒരു പ്രവണത, ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഓർക്കാൻ കഴിയാതെ വരും, ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പ്രയാസം അനുഭവപ്പെടും. അങ്ങനെ പ്രയാസപ്പെടുമ്പം കുട്ടികളത് വളരെ സ്ട്രെയിൻ എടുത്ത് അതിനെങ്ങനെ ഓർക്കാൻ ശ്രമിക്കും. അത് തുറന്നു നോക്കില്ല, അതിങ്ങനെ ഞാൻ പറയാം എനിക്ക് കിട്ടുമെന്ന രീതിയിൽ അതിങ്ങനെ വളരെ സ്ട്രെയിൻ എടുത്ത് അതിനെങ്ങനെ ഓർക്കാൻ ശ്രമിക്കും. ഇത് വലിയൊരു അപകടമാണ്. ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ സ്ട്രെയിൻ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ അത് ഓർക്കാൻ ശ്രമിക്കും തോറും ഈ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മറക്കുകയാണ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താൻ പാടില്ല. ഏതെങ്കിലും കാര്യം നമ്മൾ അങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത്, റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കത് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ ഭാഗം ഒന്ന് നമ്മളൊന്ന് മറിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യം പിന്നീട് ഓർത്തെടുക്കാൻ കഴിയും. പിന്നെ നമുക്കത് മറക്കുക എന്ന് പറയുന്നൊരു ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ലോങ് ടേം മെമ്മറിയിൽ എത്തണം. ലോങ് ടേം മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അതിലേക്കുള്ള ഒരു ഹിൻ്റാണ്, അതിലേക്കുള്ള ഒരു ക്ലൂ ആണ്. ആ ക്വസ്റ്റ്യൻ കാണുമ്പം അതുമായി റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ ഓടിയെത്തും. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർമ്മയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാത്സൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ആ മാത്സ് ഒക്കെ ചെയ്തു പഠിക്കണം. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാം.
അതായത് ചെറിയ ചെറിയ കാർഡുകൾ, നമുക്ക് ഏതെങ്കിലും വർഷം ഇയർ, ചില കുട്ടികൾക്ക് ഇയർ മനസ്സിൽ നിൽക്കാൻ വലിയ പ്രയാസമാണ്. ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത്, SSC പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഇയറുകൾ, വർഷങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നെയിംസ്, പിന്നെ മാത്സിലൊക്കെ ചില ഇക്വേഷൻസൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ പ്രയാസമുള്ള കൂടി. ഇത്തരം കുട്ടികൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കി അതിൽ എഴുതി വെക്കുക. അത് നമ്മുടെ പോക്കറ്റിൽ സദാസമയം ഉണ്ടാവും, നമ്മുടെ കൂടെ അത് എപ്പോഴും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അതൊന്നും നമ്മളിങ്ങനെ എടുത്ത് നോക്കുക. ആ കാർഡ് നമ്മൾ എക്സാമിൻ്റെ അടുത്ത ദിവസം വരെ നമ്മുടെ കയ്യിൽ ആ കാർഡ് ഉണ്ടാവണം. ഇത് വളരെ നിർബന്ധമാണ്. ഫ്ലാഷ് കാർഡുകൾ നമ്മളുടെ ഒരു ശീലം.